സാറിന്റെ സാറുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു എന്തായാലും രക്ഷപ്പെടും രക്ഷപ്പെടും എല്ലാവരും പറഞ്ഞിരുന്നു. പിന്നെ ഇത്രയും വലിയ തുക ആളെന്നെ കൊടുത്ത് സഹായിക്കുക ചെയ്തു. സാറിതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമായി. അന്ന് തുടങ്ങിയാണ് എറണാകുളത്ത് ലീമെഡിയൻ ഹോട്ടലിൽ യൂസഫ് ഭായ് വരുന്നുണ്ട്. നോർക്കയുടെ മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് കാണാം. അങ്ങനെ ഞാനും ബെക്സിൻ്റെ അനിയനായിട്ടുള്ള മുത്തും കൂടിയിട്ട് ലീമെഡിയൻ ഹോട്ടലിൽ പോയി. ലീമെഡിയൻ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങളാ മൂലയ്ക്ക് അവിടെ വിസിറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യൂസഫ് ഭായും കുഞ്ഞാലിക്കുട്ടിയും കൂടിയിട്ട് വന്നു. നേരെ അവിടെ എനിക്ക് തോന്നുന്നു നിരവധി IAS ഓഫീസർമാർ IPSകാർ ഒക്കെ അവിടെ കാത്തു നിൽക്കണ്ടായിരുന്നു. അദ്ദേഹം നേരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ കുറേ സമയം സംസാരിച്ചു. ഈ വിഷയങ്ങളെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും പഠിച്ചു. അതിനുശേഷം അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റോളം അബുദാബിയിലേക്ക് ഫോൺ ചെയ്തു. ഈ കേസിനെ സംബന്ധിച്ചുള്ള കേസ് പറയാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടി. ഓക്കെ, ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ഇത് ശരിയാക്കാൻ പറ്റണ ഒരൊറ്റ ആളുള്ളൂ, അത് യൂസഫ് ഭായിയാണ്. ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ കേസിൽ എല്ലാത്തിലും, അതായത് ആദ്യം മുതൽ അവസാനം വരെ ലുലു ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ജീവിതത്തിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് വളരെയധികം നന്ദി. സാറിൻ്റെ സാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു എന്തായാലും രക്ഷപ്പെടും എല്ലാവരും പറഞ്ഞിരുന്നു. പിന്നെ ഇത്രയും വലിയ തുക ആളെന്നെ കൊടുത്ത് സഹായിക്കുക ചെയ്തത് ചേട്ടന് ഷൂട്ട് ഓർഡർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇടപെട്ട് സാറും യൂസഫിൽ സാറും മൂത്താപ്പിയും ഒക്കെ ഇടപെട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഇപ്പോൾ റിലീസ് ചെയ്യണ കാര്യം സാറിൻ്റെ സഹായത്തോടെയാണ് ചെയ്തത്. സാറിതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമായി. അന്ന് തുടങ്ങിയാണ് ശക്തി കിട്ടി തുടങ്ങിയത്. ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ, ഇങ്ങനെ ഈ ആക്സിഡൻറ്റ് കേട്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ആകെ തളർന്നു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് പറ്റില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ അങ്ങനെയല്ലേ. പിന്നെ പനിഷ്മെൻറ്റ് കേട്ടോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാനുള്ള ഒരു ഇതായിരുന്നു. സാറ അന്ന് തുടങ്ങി എൻ്റെ പിന്നാലെ മുത്താപ്പയും യൂസഫായും കൂട്ടിയിട്ട് കിടന്ന് കഴിക്കാം. വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന അവർ ഇത്രയും എത്തിച്ചത്. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തുകകളൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് ഭയങ്കര ഒരു, അന്ന് തുടങ്ങി ശരിയാക്കാന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങി മനസ്സിന് ഭയങ്കര ശക്തിയായി. ഞങ്ങളുടെ കടപ്പാട് എന്നും മരണം വരെ ഭഗവാന് തുല്യമായിട്ടുള്ള ആളാന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഉപകാരം ചെയ്തതിന് നന്ദി വാക്ക് പറയാനായിട്ടുള്ള വാക്കുകൾ തന്നെ ഇല്ല. ഇങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള